ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് സ്ട്രെങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് സ്റ്റെഫി. ഇന്ന് ഞാനിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം എന്താണ് ഞാൻ പറഞ്ഞ ആ പ്ലാറ്റ്ഫോം എന്ന് നോക്കാം. അതാണ് യുഡമി ഫ്രീ ഓൺലൈൻ കോഴ്സസ്. ആ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് യുഡമി. കുറച്ച് പേർക്കൊക്കെ യുഡമിനെ കുറിച്ച് അറിയുന്നുണ്ടാവും, എന്നാൽ കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ അറിയുന്നവരെ സ്കിപ്പ് അടിച്ച് പോകണ്ട, കാരണം ലാസ്റ്റ് വീഡിയോയുടെ ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക്, നിങ്ങൾക്ക് തന്നെ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സർപ്രൈസ്. അപ്പം എന്താണെന്ന് നോക്കാം. കുറേ കുട്ടികൾക്ക് ഇപ്പോൾ യുഡമി എന്താണെന്നറിയില്ല. അപ്പോൾ ആദ്യം എന്താണ് യുഡമി എന്ന് പറയാം. ഇറ്റ്സ് എൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം വെർ യു ക്യാൻ ലേൺ ന്യൂ കോഴ്സസ് ഓൺലൈൻ. പുതിയ കോഴ്സസ് നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് യുഡമി എന്ന് പറയുന്നത്. എങ്ങനെയാണ് പുതിയ കോഴ്സസ് എടുക്കുക അത് നോക്കാം. ഹൗ ടു വ്യൂ കോഴ്സസ്. അപ്പം അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ്, അവരുടെ വെബ്സൈറ്റ് നമുക്ക് വിസിറ്റ് ചെയ്യാം. അതിൻ്റെ വെബ്സൈറ്റാണ് www.udemy.com. ഓർ എന്ത് ചെയ്യാൻ പറ്റും, ഒരു യുഡമിയുടെ ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ നിന്ന്, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താലും മതി. അപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നിങ്ങൾക്ക് എല്ലാവരുടെയും ഇപ്പോൾ ഒരുവിധം സ്മാർട്ട് ഫോൺസ് ഉണ്ട്, അപ്പം കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുണ്ടാവുക യുഡമിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. കാരണം ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൽ കയറി ഏതെങ്കിലും കോഴ്സസ് പുതിയത് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സഹായിക്കാതായിരിക്കും. നമ്മൾ വെബ്സൈറ്റ് ബ്രൗസറിൽ കയറി നമ്മളധികം അങ്ങനെ ചെക്ക് ചെയ്യില്ല, പക്ഷെ ആപ്ലിക്കേഷൻ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ വേറെ ഒന്നും നമുക്ക് ഇരിക്കുമ്പോൾ ഒന്ന് കുത്തി നോക്കാനൊക്കെ തോന്നില്ലേ. അപ്പോൾ അതിലെ പുതിയ കോഴ്സസൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പം അതാണ് കുറച്ചുകൂടി നന്നാവാൻ തോന്നുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോകാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് യുഡമി ഓൺലൈൻ കോഴ്സസ് ഫ്രീ ഓൺലൈൻ കോഴ്സസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ എൻ്റെ സെർച്ച് ഹിസ്റ്ററിയിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്, ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് കണ്ടോ യുഡമി വീഡിയോ കോഴ്സസ് ആൻഡ് ക്ലാസ്സസ് ലേൺ വിത്ത് യുഡമി എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ വീഡിയോ കോഴ്സസ് ആണത്. അപ്പോൾ അത് ഓപ്പൺ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഓപ്പൺ എന്ന് കാണിക്കും. അപ്പോൾ നമുക്കത് എടുത്തു നോക്കാം. സോ ഇതാണ് ആപ്ലിക്കേഷൻ. ഇതിനകത്ത് നമുക്കറിയാം, ഇപ്പം ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞതുകൊണ്ട് കുറേ പേര് ജോലിക്ക് കയറി കൊള്ളാമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. എന്നിരുന്നാലും ഇപ്പോൾ അറിയാം, നമുക്ക് ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ ബിസിനസ്സൊക്കെ ഡള്ളാണ്. കമ്പനീസ് ഉള്ള സ്റ്റാഫിനെ തന്നെ ഫയർ ചെയ്ത് പുറത്താക്കാൻ നോക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പുതിയ കുട്ടികൾക്ക് എന്താ പറയുക, റിക്രൂട്ട്മെൻറ്റ് കിട്ടാൻ കുറച്ച് ചാൻസസ് ഇപ്പോൾ കുറവാണ്, കാരണം എല്ലാവരുടെയും ബിസിനസ് ഡൗൺ ആണ്. എന്നാൽ വീട്ടിൽ വെറുതെ ഇരുന്ന സമയങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. അപ്പം എന്നാൽ ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി നമുക്കൊന്ന് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവരും ഫിനാൻഷ്യലി എന്താ പറയുക സൗണ്ടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഈ ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് യുഡമി. ഇത് കണ്ടോ 599, 549, ഈ ഓരോ പ്രൈസ് റേഞ്ചിലാണ് യുഡമി നമുക്ക് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത് ആർക്കൊക്കെയാണ് ഇതിൽ കോഴ്സസിൽ എൻറോൾ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കാറ്റഗറീസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ ഈ വീഡിയോനകത്ത് കൂടുതലും കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൊമേഴ്സ് സ്റ്റുഡൻസിന് അവരുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സസിനെ കുറിച്ചായിരിക്കും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുക. എന്നാൽ ഇതിനകത്ത് കുറേ കാറ്റഗറീസ് ഉണ്ട്, നോക്കാം. ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഡെവലപ്മെൻറ്റ്, ബിസിനസ്, ഐ ടി ആൻഡ് സോഫ്റ്റ്വെയർ, പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ഡിസൈൻ, മാർക്കറ്റിംഗ്, ലൈഫ് സ്റ്റൈൽ, ഫോട്ടോഗ്രാഫി, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, മ്യൂസിക്, ടീച്ചിങ് ആൻഡ് അക്കാഡമിക്സ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഇപ്പം ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളവർക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട് ഇതിനകത്ത്, കണ്ടോ. അപ്പോൾ ഇതൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, ഏതൊരു കുട്ടികൾക്കും പെട്ടെന്ന് നന്നായിട്ട് സ്കിൽസൊക്കെ പഠിച്ചെടുക്കാനും എന്നാൽ അധികം എക്സ്പെൻസീവ് അല്ലാത്ത കോഴ്സസ് ആണ്. ഇപ്പം അല്ല എന്താ പറയുക, ബി സി എയോ എൻജിനീയറിങ്ങോ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളവർക്ക് പറ്റിയിട്ടുള്ള കോഴ്സസ് വേറെയുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് സെലക്ട് ആവുന്നതാണ്. അപ്പം ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് കാറ്റഗറിയിൽ വരുന്ന കോഴ്സസ് ആണ്, കണ്ടോ. ദ കംപ്ലീറ്റ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് കോഴ്സ്, അത് ജസ്റ്റ് 599 ഉള്ളൂ. പിന്നെ എക്സെല് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ 549. അങ്ങനെ ഒരുപാട് കോഴ്സസ് ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്.
ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ്. അപ്പം ഇതിൽ നമുക്ക് എന്താ പറയുക, ഏറ്റവും യൂസ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ള കോഴ്സസ് നമുക്ക് സെലക്ട് ചെയ്ത് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ കംഫർട്ടിനിരുന്ന് പഠിക്കാവുന്നതാണ്. അപ്പം ഇനി വേറൊരു കാര്യമുള്ളത്, ചിലർക്ക് ഇതുപോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവാം. അപ്പം ഏറ്റവും അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരായാലും പറ്റാത്തവരായാലും അവർക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക ഫ്രീ കോഴ്സസ് കിട്ടണം എന്നാണ്. അപ്പോൾ ഫ്രീ കോഴ്സസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. രണ്ട് ടൈപ്പ് ഓഫ് കോഴ്സസ് ആണ് ഇതിലുള്ളത്. ഫ്രീ കോഴ്സസും ഉണ്ട്, പെയ്ഡ് കോഴ്സസും ഉണ്ട്. അപ്പോൾ ഫ്രീ കോഴ്സസ് ചെയ്താൽ നോക്കാം. അപ്പം ഫിനാൻസ് ഫ്രീ കോഴ്സസ് എന്നാണ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ നമ്മൾ അടിച്ചു കൊടുക്കുമ്പം ഇതിനകത്ത് ഫ്രീ കോഴ്സസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫ്രീ ഫിനാൻസ് കോഴ്സസ് അടിച്ചു കൊടുത്തപ്പോൾ വന്നിട്ടുള്ളതാണ്, ഇത് സെർച്ചിൽ വന്നിട്ടുള്ളതാണ്. അതിനകത്ത് ലൈഫ് ഹാപ്പൻസ് പേഴ്സണൽ ഫിനാൻസ് ഫ്രം കോളേജ് ടു കരിയർ. അപ്പം ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എൻറോളി ആവുന്ന കോഴ്സസാണ്. അപ്പം ഈ കോഴ്സസിൻ്റെ പ്രത്യേകത എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഫ്രീ കോഴ്സസും പെയ്ഡ് കോഴ്സസും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? നമുക്ക് എന്നാൽ ഫ്രീ കോഴ്സസ് തന്നെ ചെയ്താൽ പോരെന്ന് തോന്നും. അപ്പോൾ ഇതിനകത്ത് അവർ തന്നെ പറയുന്നുണ്ട് എന്താണ് ഫ്രീ കോഴ്സസിലും അല്ലാതെ എൻറോൾ പെയ്ഡ് കോഴ്സസിൻ്റെയും ഡിഫറൻസ് എന്താണ് അവർ തന്നെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഫ്രീ കോഴ്സസിൽ അവർ പറയുന്നത് ഓൺലൈൻ വീഡിയോ കണ്ടിട്ട് മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സലൊക്കെയാണ് നമുക്ക് അറിയുന്നതാണ്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പഠിച്ചിട്ടുള്ളവരാവാം. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതുകൂടി കുറച്ചും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടെ അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യണം. എന്നാൽ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വീണ്ടും 15,000 രൂപയും 20,000 രൂപയും കൊടുത്തിട്ട് നമ്മളൊരിക്കലും കോഴ്സസ് അറ്റൻഡ് ചെയ്യില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഒന്ന് വീഡിയോസൊക്കെ കണ്ടാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വീഡിയോ കണ്ടൻസ് അവൈലബിൾ ആണ്. അത് അതിനകത്ത് പക്ഷേ നമുക്ക് സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിരിക്കില്ല. ഇൻസ്ട്രക്ടറായിട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഡയറക്റ്റ് മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റില്ല. എന്നാൽ പെയ്ഡ് കോഴ്സസിൽ അങ്ങനെയല്ല, നമുക്ക് ഓൺലൈൻ വീഡിയോ കണ്ടൻറ്റ് വ്യൂ ആയിരിക്കും, വ്യൂ ചെയ്യാൻ പറ്റും. സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ നമുക്ക് കിട്ടും. അപ്പം അതെന്ന് പറയുന്നത് നമ്മുടെ CV നമുക്ക് ആഡ് ചെയ്യാൻ വളരെ ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്തായാലും നമ്മൾ നമ്മുടെ CV സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഒരു ജോബിന് കയറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും CV സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ വെറുതെ ഇരുന്നു എന്ന് പറയുന്ന കുട്ടികളെക്കാളും എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറയുന്നവർക്കായിരിക്കും പ്രിഫറൻസ്. അപ്പം ഈ സർട്ടിഫിക്കറ്റിന് കുറച്ച് അവർ കൂടുതൽ നോക്കുക നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ എന്ന് മാത്രമല്ല, നമുക്കതിൽ നോളേജ് ഉണ്ടോ എന്ന് കൂടെയാണ്. അപ്പം ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന നല്ലതല്ല. ഈ സർട്ടിഫിക്കറ്റ്സൊക്കെ എടുത്ത് കുറച്ചെങ്കിലും അറിവ് ഈ കോഴ്സസിനെ കുറിച്ച് ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്കിതിൽ അവൈലബിൾ ആണ്, സർട്ടിഫിക്കറ്റ് കിട്ടും. ഇൻസ്ട്രക്ടറായിട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻസ്ട്രക്ടറായിട്ട് ഡയറക്റ്റ് മെസ്സേജ് നമുക്ക് അയക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓരോ കോഴ്സസിൻ്റെയും ഇതിനകത്ത് അവർ പറയുന്നുണ്ട് എങ്ങനെയാണ് എന്തൊക്കെയാണ് റിക്വയർമെൻ്റ് ഉള്ളത്. ബേസിക് കമ്പ്യൂട്ടർ സ്കിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഓരോ കോഴ്സസ് ഇതേപ്പോൾ ഇതിനകത്ത് കണ്ടു. ഹൗ ടു ഗെയിൻ മോർ കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീം ആൻഡ് പാഷൻ ആൻഡ് ലൈഫ്. ഇതെന്ന് പറയുന്നത് കൊമേഴ്സ് റിലേറ്റഡ് അല്ല, പക്ഷേ വേറെ റിലേറ്റഡ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ദിസ് കരിക്കുലം എന്താണെന്നൊക്കെ അവർ കാണിക്കുന്നുണ്ട്. ഫസ്റ്റത്തേന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ് ആണ് ഈ എന്താ പറയുക കോഴ്സിൽ കേട്ടോ. ലൈഫ് ഹാപ്പൻസ് പേഴ്സണൽ ഫിനാൻസ് ഫ്രം കോളേജ് ടു കരിയറിൽ അവരുടെ നമുക്ക് കരിക്കുലം എന്താണെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. 83 ലെക്ചേഴ്സ് ആണ് ഉള്ളത്. അതിനകത്ത് എത്ര മണിക്കൂർ എടുക്കുമെന്നും കൂടെ അവർ പറയുന്നുണ്ട്. ടോട്ടൽ 4.5 ടോട്ടൽ ഹവേഴ്സ്, അത്ര മണിക്കൂർ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അല്ലാതെ എല്ലാ ദിവസവും ഈ കമ്പ്യൂട്ടർ സെൻറ്ററിൽ ഓണ പോലെ ഒന്നും പോകേണ്ട കാര്യമില്ല. പിന്നെ അതിനകത്ത് ടോപ്പിക്സ് എന്താണെന്നുള്ളത് അവർ കറക്റ്റ് പറയുന്നുണ്ട് കണ്ടോ. ക്യാഷ് മാനേജ്മെൻറ്റ്, ടാക്സസ്, അതിൽ ഓരോന്നിലും സബ് ടോപ്പിക്സ് ഉണ്ട്, അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. ടാക്സസ് എടുക്കുമ്പോൾ വേറെ വന്നിട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം ഓരോ കരിക്കുലം എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ സിലബസ് അറിയാതെയല്ല നമ്മൾ കോഴ്സ് എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഓൾറെഡി നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഫ്രീ കോഴ്സസ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. പെയ്ഡ് കോഴ്സസ് ആണെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞതുകൊണ്ടും പിള്ളേരെ ഇങ്ങനെ എന്താ പറയുക ഫിനാൻഷ്യലി സഫർ ചെയ്യാമെന്ന് അറിയുന്നതുകൊണ്ട് യുഡെമി എന്താ പറയുക നമുക്ക് വേണ്ടിയിട്ട് 95% ഓഫൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ കോഴ്സസിൻ്റെ വില ഇതൊന്നും ഒന്നല്ല. ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, 5,000 കോഴ്സാണ് 549 കൊടുക്കുന്നത്. അപ്പോൾ ഇവർ ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ഇട്ടിട്ടുള്ളതാണ് ഇപ്പം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എൻറോൾ ചെയ്യുകയാണെങ്കിൽ ഇത്രയും ചെറിയ എമൗണ്ടിൽ നമുക്ക് കോഴ്സസൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇതിനകത്ത് നമുക്ക് എക്സലിലെ കോഴ്സസ് ഉണ്ട്, എക്സലിൻ്റെ ഉണ്ടായിരിക്കും.
അത് നമുക്ക് നോക്കാം. എക്സലിലെ ഫ്രീ കോഴ്സസ് ഉണ്ട്, കണ്ടോ, മൈക്രോസോഫ്റ്റ് എക്സൽ ഉണ്ട്. ഇപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ അങ്ങനത്തെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൽ ഫ്രീ കോഴ്സസ് ഉണ്ടായിരിക്കും, പെയ്ഡ് കോഴ്സസ് ഇതിലും ഉണ്ടായിരിക്കും. ജസ്റ്റ് ഫ്രീ കോഴ്സസ് എക്സലിന് അടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് സാപ്പ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ സാപ്പ് അതെന്ന് പറയുമ്പോൾ ഒരു 45-50 thousand ഉള്ളൊരു കോഴ്സാണ്. പക്ഷേ നമുക്കതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതിനകത്ത് എൻറോൾ ചെയ്യാം, കണ്ടോ. സാപ്പ് ABAP പ്രോഗ്രാമിംഗ് ഫോർ ബിഗിനേഴ്സ്. അപ്പം ഓൺലൈൻ ട്രെയിനിങ് ആണിത് ബിഗിനേഴ്സിന്. അപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പോലും ഇത് എൻറോൾ ചെയ്യാവുന്നതാണ്. ഇതിൽ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഫിക്കോവിൻ്റെ, അതുപോലെ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പേർട്ടായിട്ടുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സസും അവൈലബിൾ ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ എന്താ പറയുക, ബിഗിനേഴ്സിൻ്റെ കോഴ്സസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കോഴ്സസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഓരോ അതുപോലെ ഓരോ കോഴ്സസും നമുക്ക് ഇതിനകത്ത്, അപ്പം SEO ഇതൊക്കെയാണ് ഇപ്പോൾ അതായത് ഡിമാൻഡിലുള്ള കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇവർ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ റെസ്യൂമയിൽ നമ്മളിത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇനിയാണ് നമ്മുടെ സർപ്രൈസിൻ്റെ ടൈം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്ന വീഡിയോ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് സർപ്രൈസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഈ പെയ്ഡ് കോഴ്സസ് കാണുന്നില്ലേ, ഇതിൽ ഓൾറെഡി 95% ഓഫ് ഉണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു കൂപ്പൺ കോഡ് തരികയാണ്. അപ്പോൾ ആ കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 100% ഓഫ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാൻ പറ്റും പെയ്ഡ് കോഴ്സസ്. അപ്പം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അതിന് ഞാൻ അധികം ടൈം എടുക്കുന്നില്ല, ആ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് എന്താ പറയുക, കോഴ്സ് നമ്മൾ എൻറോൾ ചെയ്യുന്ന കാണിച്ചു തരാം, അല്ലെങ്കിൽ നമ്മൾ പെർച്ചേസ് ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പോൾ ഈ സാപ്പ് ERP ബിക്കം ആൻ SAP S/4HANA സർട്ടിഫൈഡ് കൺസൾട്ടൻറ്റ് പ്രോ, ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ യുഡമിയുടെ ആപ്പ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ കോഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഇവിടെ ആഡ് ടു വിഷ്വലിസ്റ്റ് ഷെയർ ഗിഫ്റ്റ് ദിസ് കോഴ്സ് എന്ന് കണ്ടില്ലേ, അതിന് താഴെ തന്നെ ആയിട്ട് അപ്ലൈ കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി വരും. ഇതിൽ ഞാൻ ഓൾറെഡി എൻറോൾഡ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഓപ്ഷൻ വരാത്തത്. അപ്പം നിങ്ങൾക്ക് ഇതിന് താഴെ ആയിട്ട് ഈ ഒരു ഗിഫ്റ്റ് ദിസ് കോഴ്സിൻ്റെ താഴെ ആയിട്ട് അപ്ലൈ കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പം അതിനകത്ത് നിങ്ങൾ എഴുതേണ്ട കൂപ്പൺ കോഡ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഈ കോഴ്സ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് എത്ര രൂപയുടെ കോഴ്സാണെന്ന് ഇതിലിപ്പോൾ കാണാൻ പറ്റുന്നില്ല, കാരണം ഇത് ഓൾറെഡി ഞാൻ എൻറോൾഡ് ആയതാണ്. അപ്പം ഞാൻ എൻറോൾ ചെയ്യാത്തൊരു കോഴ്സ് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർ അടിക്കേണ്ട കൂപ്പൺ കോഡ് ഞാൻ ഇവിടെ എഴുതി തരാം. അതാണ് എൻറോൾ ഫ്രീ, അതാണ് ഇവിടെ അടിക്കേണ്ട കോഡ്. ഓക്കെ, ആ കോഡ് ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതി തരാം. ENROLL എൻറോൾ ഫ്രീ. അപ്പം ഇത് ഒരുമിച്ചാണ് കേട്ടോ അടിക്കേണ്ടത്, ഇവിടേക്ക് എഴുതാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് എൻറോൾ ഫ്രീ എന്ന് പറഞ്ഞാണ് ഇവിടെ അടിക്കേണ്ട കൂപ്പൺ കോഡ്. ഈ കോഴ്സ് എൻറോൾ ചെയ്യാനുള്ള കൂപ്പൺ കോഴ്സ്. അപ്പോൾ ഓരോ കോഴ്സിനും ഡിഫറെൻറ്റ് കൂപ്പൺ കോഡ്സ് ആണ് നമ്മൾ അടിക്കേണ്ടത്. അല്ലാതെ ഈ ഒരു കോഡ് തന്നെ എല്ലാത്തിനും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഫ്രീയിൽ കിട്ടില്ല. അപ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് ആ ഗിഫ്റ്റ് മൈ കോഴ്സിൻ്റെ ആ താഴെ ആയിട്ട് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ ആ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് കോഴ്സിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റിയ കൊമേഴ്സ് സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണ് ഹൗ ടു ക്രിയേറ്റ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് നിയർലി ഫ്രീ യൂസിങ് WordPress. ഓക്കെ, അപ്പം ഇതിൻ്റെ കോഴ്സിൻ്റെ പ്രൈസ് ശരിക്കും കണ്ടോ 525 ആണ്. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും 525 ആണ് ശരിക്കുള്ള പ്രൈസ്. എത്രയായിരുന്നു? 8320. അത് 94% ഓഫർ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് 4 hours കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങൾ കോഴ്സ് എൻറോൾ ചെയ്യുമ്പം കൂപ്പൺ കോഡ് അടിക്കാൻ വേണ്ടി ഗിഫ്റ്റ് ദിസ് കോഴ്സിൻ്റെ താഴെ അപ്ലൈ കൂപ്പൺ എന്ന് പറഞ്ഞിട്ട് കാണുമെന്ന്. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് യോട്ട് യു എൽ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. എത്ര മണിക്കൂറാണ്, എന്തൊക്കെയാണ് വേണ്ടത്, ആക്സസ് ഓൺ മൊബൈൽ ആൻഡ് TV, സർട്ടിഫിക്കേഷൻ ഓഫ് കംപ്ലീഷനൊക്കെ കിട്ടുമെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ,
പിന്നെ ചിലർ ഡൗട്ടായിരിക്കും ഫ്രീയിൽ നമ്മൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ, കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് ഫ്രീയിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളതാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായിരിക്കില്ലേ കുറച്ച് നേരം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അപ്ലൈ കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് നമ്മൾ കൂപ്പൺ അടിച്ചു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബൈ നൗവിൻ്റെ അവിടെ ഈ 525 കാണുന്നില്ല, അത് നിങ്ങൾക്ക് ചിലപ്പം ഫ്രീ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, ചിലപ്പോൾ നല്ല എന്തായാലും കാണിക്കും. അതിന് കൂപ്പൺ കോഡ് ഞാനെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കാരണം ഓരോ കൂപ്പൺ കോഡ് ഇത്ര സിമ്പിളായിട്ടുള്ളതല്ല, ചിലത് നമുക്ക് സിമ്പിളായിട്ട് അടിച്ചു കൊടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇപ്പം എല്ലാം എന്താ പറയുക ഇവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ജസ്റ്റ് എന്നാലും ഞാൻ ഇതൊന്ന് അടിച്ചു വരണം, കാണിച്ചു തരാം. അപ്പം ഇത് അങ്ങനെ ഞാൻ എല്ലാ കൂപ്പൺ കോഡ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നോക്കി അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഏതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന കോഴ്സ് ഏതാണെന്നുണ്ടെങ്കിൽ ആ കോഴ്സ് എടുത്തതിന് ശേഷം അതിനകത്ത് ഓരോ കോഴ്സിനും താഴെ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ കൂപ്പൺ കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം. അപ്പം ആ കൂപ്പൺ കോഡിന് നിങ്ങളിതുപോലെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ കോഴ്സിൽ ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് അത് 100% ഓഫിൽ കിട്ടും ചെയ്യും. അപ്പോൾ ഈ കോഴ്സിൻ്റെ കൂപ്പൺ കോഡാണ് 449-60-DEF FE 310-729-19-457. അപ്പോൾ ഇത് അപ്ലൈ അടിച്ചു കൊടുക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കണ്ടു. ആ കോഴ്സ് 525 കോഴ്സ് ഇപ്പോൾ എന്തായി ഫ്രീ എന്നായി കാണിക്കുന്നത്. അപ്പം അതിനി നമുക്ക് എടുത്ത് നോക്കാം. ഇതിനകത്ത് ഇതിലും കോഴ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓരോരുത്തരുടെ ഫീഡ്ബാക്കൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫീഡ്ബാക്കൊക്കെ വായിച്ചു നോക്കിയിട്ട് നോക്കാം കേട്ടോ. ഇതിപ്പോൾ 3 hours 53 minutes ലോട്ട് ലെങ്ത് ഉള്ളൊരു കോഴ്സാണ്. ഇതിപ്പോൾ നമ്മൾ ബൈനാവെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. വൺ മൊമെൻറ്റ് പ്ലീസ് എന്നിട്ട് ഇതിൽ കാണിക്കും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ ചെക്കൗട്ടിലാകുമ്പോൾ അടിക്കരുത്. കാരണം അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചിലപ്പോൾ പോയിന്ന് വരും. ഇതിനകത്ത് എൻറോൾ ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അപ്പോൾ അതിൽ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഈ കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ബൈ എന്നുള്ള ഓപ്ഷന് എൻറോളാവും ആവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ എന്താ പറയുക, ഈ പേജ് ഒന്ന് ബാക്ക് അടിച്ച് വീണ്ടും ഈ പേജ് എടുത്തു കഴിഞ്ഞാൽ ഈ എൻറോൾ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും കേട്ടോ. അത് നിങ്ങൾ ആദ്യം തന്നെ ബൈ എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പറും കാര്യങ്ങളൊന്നും അടിച്ചു കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. എന്നാലും ഈ കോഴ്സ് ഇതേ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ 100% ഓഫ് എന്ന് കാണിക്കുന്നത്. ഇതിൽ എൻറോൾ നൗ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, യുവർ കാർട്ട് ഈസ് ഫ്രീ. ഇപ്പോൾ പ്രൈസ് ഒറിജിനൽ പ്രൈസ് 8320 ആയിരുന്നു. കൂപ്പൺ ഡിസ്കൗണ്ട് 100% കുറച്ച് ഇപ്പോൾ ഫ്രീക്കാണ് ഞാൻ ഈ കോഴ്സ് എൻറോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾക്ക് ചിലപ്പം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കേണ്ടി വരും, നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഒക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളത് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സാധാരണ ഡൗൺലോഡ് ചെയ്ത അതിൻ്റെ ഫോർമാറ്റ് അനുസരിച്ച് ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അത് ഞാൻ വെറുതെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ എൻറോൾ ആവുമെന്ന് അടിച്ചു കഴിഞ്ഞാൽ കണ്ടു അതിനകത്ത് കാണിക്കും. ഗ്രേറ്റ് ചോയ്സ് സ്റ്റെഫി, 30 days ഗ്യാരണ്ടി, വി വോണ്ട് യു ടു ലവ് എവറി കോഴ്സ് യു ടേക്ക് ഓൺ യുഡമി. അപ്പോൾ ഇതാണ് ഞാനെടുത്ത കോഴ്സ്. ഇങ്ങനെയാണൊരു കോഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കോഴ്സസ് ഇനിയുണ്ട്. അപ്പം അത് ഞാൻ അതിൻ്റെ ലിങ്കും ഒക്കെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതിൻ്റെ കൂപ്പൺ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കൂപ്പൺ വർക്ക് ആവുന്നില്ല എന്ന് വിചാരിച്ച് പേടിക്കണ്ട. ജസ്റ്റ് ഒന്ന് ആ പേജ് ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിലോ നെറ്റ് ബാങ്കിങ് ഒന്നും സെലക്ട് ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ചിലപ്പോൾ കട്ടായി പോകും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ജസ്റ്റ് ആ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. അപ്പം എൻറോൾ ആവുമെന്ന് കാണുകയാണെങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണത്.
ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൊമേഴ്സ് റിലേറ്റഡ് ഇനി ഇതുപോലുള്ള കോഴ്സസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂപ്പൺ കോഡ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായും എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞാനീ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.